السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. ഏറെ ബഹുമാനമുള്ള ആദരണീയരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഒരു നല്ല മുസ്ലിമായി, മുഅ്മിനായി, മുവഹ്ഹിദായി ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. തറാവി നമസ്കാരത്തിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ ഒരു ദീർഘമായ ക്ലാസ്സിന് പ്രസക്തിയില്ല, അല്ലെങ്കിൽ പറ്റുന്ന സമയമല്ല, വളരെ കുറഞ്ഞ സമയം. ഇന്നത്തെ ജീവിതം നാളെയിലേക്കുള്ള വിളവെടുപ്പിന് വേണ്ടി നടത്തുന്ന ഒരുക്കമാണ്. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള മസ്റഅയാണ്, കൃഷിയിടമാണ് ഇവിടുത്തെ ലോകം. അപ്പൊ അതൊരു കൃഷിയിടമാണ്. ഈ കൃഷിയിടത്തിൽ നടത്തുന്ന ഓരോ വിത്തുപാകലിനും വിളവെടുപ്പ് നടക്കാനിരിക്കുന്നത് നാളെയുടെ ലോകത്താണ് എന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മരണം കഴിഞ്ഞ്, ഖബർ കഴിഞ്ഞ്, ബർസഖ് കഴിഞ്ഞ്, ആ ബർസഖിന്റെ സമയം ഇല യൗമ യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെയുള്ള, നമ്മെ രണ്ടാമത് എഴുന്നേൽപ്പിക്കുന്നത് വരെയുള്ള സമയമാണ് ബർസഖ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഖബറിൽ ആറടി മണ്ണിൽ രണ്ട് കുഴികളായി നമ്മെ അതിൽ കിടത്തി മൂടുകല്ല് വെച്ച് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് ബാക്കി കബറിനെ മൂടിക്കളഞ്ഞ് എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു ഖബർ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. പലരും ഫ്ലൈറ്റ് അപകടത്തിൽ ബോഡി തന്നെ കിട്ടിയിട്ടില്ല. ചില മനുഷ്യരെ നമുക്ക് കാണാനില്ല എന്ന് അറിഞ്ഞിട്ട് പിന്നീട് അവരെ കുറിച്ചുള്ള വിവരമേ ഇല്ല. അപ്പൊ അവരുടെ ബർസഖ് എന്താ? നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പള്ളിക്കാട്ടിലെ, ഒരു ഖബർസ്ഥാനിലെ നാം വിചാരിക്കുന്നത് പോലെ ഒരു ഖബർ ആകണമെന്നില്ല. മരണം മുതൽ ഉയർത്തെഴുന്നേൽപ്പ് നാള് വരെയുള്ള സമയത്തിനാണ് അല്ലാഹു തആല ബർസഖ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ആ ബർസഖിൽ ചില രംഗങ്ങളുണ്ട്, അവിടേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. രണ്ടാമത് കാഹളത്തിൽ ഊതി നമ്മെ എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് സുഖകരമായി ഉറങ്ങിക്കിടക്കുന്നതിൽ നിന്ന് ആരാണ് വിളിച്ചുണർത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് സത്യവിശ്വാസികളായ ആളുകളൊക്കെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു പുനർജീവിതത്തെ കുറിച്ച് അല്ലാഹു തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ചെന്നു നിൽക്കാനുള്ള റബ്ബിന്റെ ഒരു കോടതിയുണ്ട്. ആ കോടതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അല്പസമയം പറയുന്നത്. ആ കോടതി നീതിപൂർവമായ കോടതിയാണ്. ആ കോടതിയിൽ ഒരു കാരക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി കാണിക്കുകയില്ല എന്ന് അള്ളാഹു ഖുർആനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖിത്മീർ എന്നാണ് അതിന്റെ പ്രയോഗം. കാരക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ നേർത്ത അത്ര പോലും അനീതി കാണിക്കാത്ത നീതിപൂർവമായ ഒരു കോടതി. ആ കോടതിയിൽ നമ്മൾ ചെന്നു നിൽക്കണം. കാലിന്റെ നെരിയാണി വരെ, മുട്ടുവരെ, ഊരവരെ, നെഞ്ചിടം വരെ, കടുത്തുവരെ, താടിമുട്ടുവോളം വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് ബാലൻസ് തെറ്റിപ്പോകുന്ന ഒരു പ്രത്യേകമായ വിചാരണ കോടതി. അവിടെ അർശിന്റെ തണലിട്ട് അല്ലാഹു തആല ചില ആളുകളെ തണലിൽ നിർത്തുമെന്നും മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വതക്ക ധാരാളമായി നിർവഹിച്ചവർ അവർ കൊടുത്ത സ്വതക്കയുടെ ലില്ലിലായിരിക്കും, തണലിലായിരിക്കും നാളെ പരലോകത്ത് എന്ന്
ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അർശിന്റെ തണലിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അർശിന്റെ തണൽ വിചാരണക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന വേളയിൽ അർശിന്റെ തണൽ കൊടുക്കുകയാണ് സർവശക്തനായ അല്ലാഹ്. ആ അർശിന്റെ തണൽ ആർക്ക് എന്ന് ഞാൻ വിശദീകരിക്കണില്ല. അതിൽ ഒന്ന്, ഈ പള്ളിയിൽ കുറെ യുവാക്കളുണ്ട്, അതിൽ അർശിന്റെ തണൽ കിട്ടുന്ന ഒരു ടീം ഷാബ്ബുന്ന ഷഅഫി ഇബാദത്തില്ല. എന്താണ് അർത്ഥം? ഷാബ്ബുന്ന ഷഅഫി ഇബാദത്തില്ല, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ച യുവാവ്, അവനാണ് അർശിന്റെ തണൽ കൊടുക്കുന്ന ഒരു ടീം. വേറെ കുറെ ടീമുണ്ട്, ഞാൻ ഇപ്പൊ എണ്ണുന്നില്ല. മറ്റൊന്ന്, നമ്മൾ പള്ളിയിലാണ് ഇരിക്കുന്നത്. റജുലുൻ, ഒരു മനുഷ്യൻ അർശിന്റെ തണൽ കൊടുക്കുകയാണ് അള്ളാഹു ആ മനുഷ്യന്. എന്താ കാരണം? ഖൽബുഹു, അവന്റെ ഖൽബ്, അവന്റെ ഹൃദയം, മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളിയുമായി ഇങ്ങനെ കൂട്ടിയിണക്കപ്പെട്ട ബന്ധിപ്പിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു അയാൾ. ളുഹർ കഴിഞ്ഞു പോകുമ്പോ അസറിലേക്ക്, അസർ കഴിഞ്ഞു പോകുമ്പോ മഗരിബിലേക്ക്, മഗരിബ് കഴിഞ്ഞു പോകുമ്പോ ഇഷയിലേക്ക്, ഇഷ കഴിഞ്ഞു പോകുമ്പോ സുബഹിയിലേക്ക്, പള്ളിയുമായി ഇങ്ങനെ നിരന്തരം അത് വിട്ടുപോകാതെ, പള്ളിയും അവനും തമ്മിൽ, അവന്റെ കൽബും തമ്മിലുള്ള ഒരു വല്ലാത്ത ബന്ധം, ഒരു കൂട്ടിക്കെട്ട നിലയിൽ, കൂട്ടിക്കെട്ടിയ നിലയിലായിരിക്കും അയാൾ. റജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, അർശിന്റെ തണൽ കിട്ടുന്ന രണ്ടാമത്തെ ടീമാണ്. ഇനിയുണ്ടല്ലോ ഇഷ്ടം പോലെ ടീം. മൂന്നാമത്തെ ടീം, ഞാൻ എന്റെ ഓർഡറിലല്ല പറയണത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിലത് പറയാൻ. മൂന്നാമത്തെ ടീം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ മനുഷ്യരാണ്. ദക്കറല്ലാഹ ഖാലിയ, ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്തു. ഫഫാലത് ഐനാ, എന്നിട്ട് കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകി, അള്ളാഹിനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞ മനുഷ്യർ. ഇതൊക്കെ വിചാരണക്ക് വേണ്ടി നിൽക്കുന്ന റബ്ബിന്റെ കോടതിയിൽ വെയിലേറ്റ് ചൂടേറ്റ് വിയർത്തിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച്, തന്റെ ബാലൻസ് പോലും തെറ്റിപ്പോകുമാറ് വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന മനുഷ്യരുടെ ഒരു വല്ലാത്ത ഘട്ടം വരുമ്പോ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ചില ആളുകൾക്ക് കൊടുക്കുന്ന അർശിന്റെ തണലിനെ കുറിച്ചും അവരുടെ സ്വതക്ക് കൊണ്ട് കിട്ടുന്ന തണലിനെ കുറിച്ചും ഒക്കെയാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി ആ കോടതിയിൽ നിൽക്കുമ്പോ ആരോടെങ്കിലും കുത്തി ചോദ്യം വന്നാൽ, കടുത്ത ചോദ്യം ആരോടെങ്കിലും വന്നാൽ, ഉദ്ദിബലഹു, അവന് ശിക്ഷ ഉറപ്പായി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? ആരോടെങ്കിലും കുത്തി ചോദ്യം വന്നാൽ, എന്തിന് നീ ചെയ്തു എന്ന അർത്ഥത്തിലുള്ള ചോദ്യം റബ്ബിന്റെ ഭാഗത്തുനിന്ന് വന്നാൽ അവന് ശിക്ഷ ഉറപ്പായി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. 70,000 ആളുകൾ വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ സ്വർഗത്തിലേക്ക് കടത്തി വിടുമ്പോ എന്താണ് അവരുടെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോ, അവർ മന്ത്രിച്ചൂതിയ ഏലസുകൾ കെട്ടാത്തവരാണെന്നും സർവശക്തനായ റബ്ബിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്നവരാണ് എന്നും തൗഹീദ് നേരാവണ്ണം ഉറപ്പിച്ചവരാണ് എന്നും ഒക്കെയുള്ള ധാരാളം വിശദീകരണങ്ങൾ കാണാം. 70,000 ആളുകൾ വിചാരണയില്ലാതെ നാളെ റബ്ബിന്റെ കോടതിയിൽ നിന്ന് ആകെ 70,000 ആളുകളാണ് വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ നേരെ സ്വർഗത്തിലേക്ക് കടക്കുന്നത്. ഇത് കേട്ടപ്പോ ഉക്കാശത്ത് ബിനു മെഹ്സൻ എന്ന് പറയുന്ന സഹാബി മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഉദുല്ലാ, നബിയെ നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, അയ്യജ്അലനി മിൻഹു, അവരിൽ ഞാനും ഉൾപ്പെടാൻ വേണ്ടി നിങ്ങളൊന്ന് റബ്ബിനോട് ദുആ ചെയ്യണമെന്ന്. ഈ വിചാരണയില്ലാതെ, അതേ റബ്ബിന്റെ കോടതിയിൽ നിന്ന് പ്രത്യേകമായ ഒരു ചെറിയ ശിക്ഷ പോലുമില്ലാതെ, ഒരു വിചാരണയുമില്ലാതെ ഡയറക്റ്റായി സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരു ടീമുണ്ട് എന്ന് പറഞ്ഞപ്പോ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ വെമ്പലോടെ മനസ്സിന്റെ ആഗ്രഹത്തോടെ എഴുന്നേറ്റ് നിന്ന് ഉക്കാശത്ത് ബിനു മെഹ്സൻ എന്ന് പറയുന്ന സഹാബി മുത്തുനബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ ആ ടീമിൽ പെടാൻ വേണ്ടി നിങ്ങളൊന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കണം. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് പറഞ്ഞു, റബ്ബേ, ഉക്കാശയെ ആ ടീമിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഉടനെ അൻസ്വാറുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയെ, എന്നെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖക ഉക്കാശ, ആ ചാൻസ് ഉക്കാശ കൊണ്ടുപോയി മറികടന്നു. ചിലതിനൊക്കെ ചില ആളുകൾക്ക് ചാൻസ് ഉണ്ടാവുള്ളൂ, ആർക്കൊക്കെ ചാൻസ് ഉണ്ട്, എത്ര ചാൻസ് ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. റബ്ബിന്റെ അടുത്തുള്ള കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു,
അനുസാരകളുടെ കൂട്ടത്തിൽപ്പെട്ട സഹാബിയോട് പറഞ്ഞു, ആ ചാൻസ് ആര് കൊണ്ടുപോയി? ആര് കൊണ്ടുപോയി? ഉക്കാശ കൊണ്ടുപോയി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രിയപ്പെട്ടവരെ, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹാബത്തിനിടയിൽ സംസാരിച്ചത് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണാം. അപ്പൊ നമ്മൾ അള്ളാഹന്റെ സ്വർഗം കേൾക്കുമ്പോ, നരകത്തെ കുറിച്ച് കേൾക്കുമ്പോ ഭയപ്പെട്ടുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അള്ളാ, സ്വർഗത്തെ കുറിച്ച് കേൾക്കുമ്പോ സ്വർഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കണേ അള്ളാ, ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോ ആ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ കാക്കണേ അള്ളാ, റബ്ബിന്റെ കോടതിയെ കുറിച്ച് കേൾക്കുമ്പോ നീതിപൂർവമായ കോടതിയിൽ എന്നെ നീ രക്ഷപ്പെടുത്തണേ അള്ളാ, പ്രാർത്ഥന മനസ്സുമായിട്ടാണ് ഒരു മുസൽമാൻ മുന്നോട്ട് പോകേണ്ടത്. ഇനിയോ റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം പറയ, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ ഒരു അടിമയുടെ കാൽപാദം മുന്നോട്ട് നീങ്ങുകയില്ല, ഹത്താ യുസ്അല, അവൻ ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ, അവനോട് ചോദിക്കുന്നത് വരെ. എന്ത്? ഒന്നാമത്തെ ചോദ്യം, അൻ ഉമുരിഹി, അവന്റെ ആയുസിനെ കുറിച്ചാണ്. എത്ര വയസ്സ് കിട്ടി ജീവിക്കാൻ? 60 കൊല്ലം, 65 കൊല്ലം, 70 കൊല്ലം, 50 കൊല്ലം, 45 കൊല്ലം. പ്രായപൂർത്തി എത്തിയിട്ട് ഒരു 15 വയസ്സ് കുട്ടിക്കോ പക്വതയെത്താന്, കാര്യങ്ങൾ എന്തെന്നറിയാൻ, ആണെന്ത് പെണ്ണെന്തെന്ന് തിരിച്ചറിയാൻ, നിസ്കാരം എന്തെന്നറിയാൻ, നോമ്പെന്തെന്നറിയാൻ, ഇബാദത്ത് എന്തെന്നറിയാൻ, നരകം എന്തെന്നറിയാൻ, ഖബർ എന്തെന്നറിയാൻ, അവനൊരു പക്വതയെത്തുന്ന പ്രായം വിട്ടിട്ട് 50 കൊല്ലം ജീവിച്ച ആൾക്ക് 15 കൊല്ലം മൈനസ് ചെയ്താലും ബാക്കി 35 വർഷക്കാലം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നാളെ പരലോകത്തു നിന്ന് ഓരോരുത്തരുടെയും കാലുകൾ മുന്നോട്ട് നീങ്ങുകയില്ല. എവിടെ കൊണ്ടുപോയി തുലച്ചു കളഞ്ഞു നിന്റെ ആയുഷ്കാലം എന്ന് ചോദ്യത്തിന് ഉത്തരം പറയാതെ, എത്ര കൊല്ലം നിനക്ക് കിട്ടി, 40 കൊല്ലം കിട്ടിയിട്ട് എന്തു ചെയ്തു നീ എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ കാലുകൾ മുന്നോട്ട് നീങ്ങുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅൻ ഇൽമിഹി, കുറേ കാര്യങ്ങൾ കേട്ടിരുന്നല്ലോ, ഖുർആൻ പഠിച്ചു, ഹദീസ് പഠിച്ചു, ക്ലാസ് എടുത്തു, ക്ലാസ് കേട്ടു, ഖുതുബ എടുത്തു, ഖുതുബ കേട്ടു, ഇങ്ങനെയൊക്കെ നമ്മുടെ കൂട്ടത്തിൽ പലരും മദ്രസയിൽ പഠിപ്പിച്ചു, മദ്രസയിൽ നമ്മൾ പഠിച്ചു, ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചു, QHLS നമ്മൾ ഇരുന്നു, അങ്ങനെ ഇൽമ് പറഞ്ഞവരും പഠിച്ചവരും അത് പഠിപ്പിച്ചവരും ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. വഅൻ ഇൽമിഹി, നിനക്ക് ഇൽമ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫീമ ഫഅല, ആ ഇൽമ കൊണ്ട് നീ എന്ത് ചെയ്തു? തറാവി നമസ്കരിക്കണമെന്ന് അറിയാമായിരുന്നു, നമസ്കരിച്ചോ? എല്ലാ ദിവസവും തഹജ്ജുദ് നമസ്കാരമുണ്ട്, റമദാൻ കഴിഞ്ഞാലും 3, 5, 7, 9, 11 റക്അത്ത് നിനക്ക് നമസ്കരിക്കണമെന്ന് അറിയാം. എന്നിട്ട് സുഖമായി ജനങ്ങൾ ഉറങ്ങുമ്പോ, ഒന്നാസുനിയാമൻ, ജനങ്ങളൊക്കെ സുഖകരമായി ഉറങ്ങിക്കിടന്നപ്പോ ഞാൻ എഴുന്നേറ്റ് നമസ്കരിച്ച കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? റമദാനിലെ തറാവി നമസ്കാരം കഴിഞ്ഞു, എത്ര ആളുകളാണ് പെട്ടെന്ന് ധൃതിയിൽ പോയത്? എന്താ കാരണം? എന്തെങ്കിലും അർജന്റ് ഉണ്ടോ? അർജന്റ് ഉണ്ടെങ്കിൽ ഓക്കെ, അള്ളാഹു അവർക്ക് ആ അർജന്റിനനുസരിച്ചുള്ള അറുതികളും ആശ്വാസവും അള്ളാഹു അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. റബ്ബിന്റെ മുമ്പിൽ ഒരു മണിക്കൂർ തറാവി നമസ്കാരം നിർവഹിച്ചപ്പോ നമ്മുടെ ഒക്കെ കാലുകൾ കുഴഞ്ഞു പോയിട്ടുണ്ട് അല്ലെ? എത്ര സമയമാണ്? 2 റക്അത്ത് കഴിഞ്ഞ്, 4 റക്അത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും വന്ന്, പുറത്തിറങ്ങി വീണ്ടും വന്ന്, ഒരു മണിക്കൂർ അള്ളാന്റെ മുമ്പിൽ നേരെ നിൽക്കാനുള്ള ശാരീരികമായ മാനസികമായ കരുത്ത് പോലും എനിക്കും നിങ്ങൾക്കും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊക്കെ പഠിച്ചതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? അമൽ ചെയ്തിട്ടുണ്ടോ? ആരാ നാളെ പരലോകത്ത് നിന്ന് ചോദിക്കുകയാണ്, മുത്തുനബി യാത്രയിൽ പോലും ഒഴിവാക്കാത്ത 2 സുന്നത്താണുള്ളത്? ഒന്ന് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത്, പിന്നെ നമ്മളിപ്പോ ജമാഅത്തായി നിർവഹിച്ച ഈ നമസ്കാരം റമദാൻ കഴിഞ്ഞാലുമുണ്ട്, റമദാൻ കഴിഞ്ഞാലുമുണ്ട്. മക്കാന യസീദ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നില്ല, 11 റക്അത്തിൽ കൂടുതൽ പ്രവാചകൻ നമസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫീ റമളാൻ വലാ ഫീ ഗൈരിഹി, റമളാനിലാകട്ടെ അല്ലാത്ത മാസത്തിലാകട്ടെ. അപ്പൊ റമളാനിൽ മാത്രമുള്ള നമസ്കാരമല്ല ഇത്, റമളാനിന് മുമ്പുമുണ്ട്, റമളാൻ കഴിഞ്ഞിട്ടുമുണ്ട്. നമ്മളൊക്കെ എത്ര രാത്രി നമസ്കാരം നിർവഹിച്ചത്, ഈ 11 റക്അത്ത് ജമാഅത്തായി നിർവഹിച്ചത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അപ്പൊ റമളാൻ കഴിഞ്ഞിട്ടുമുണ്ട്, ജനങ്ങളൊക്കെ സുഖമായി ഉറങ്ങുമ്പോ ഞാൻ എഴുന്നേറ്റ് ഒരു 3 റക്അത്ത് നമസ്കരിച്ച് മുസല്ലയിൽ ഇരുന്ന് കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട്, ശാന്തമായ അന്ത്യയാമങ്ങളുടെ സമയങ്ങളിൽ ഇരുന്ന് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ എടുത്തു പറഞ്ഞ് പശ്ചാത്താപത്തിന്റെ മനസ്സുമായി, മഗ്ഫിറത്തിന്റെ മനസ്സുമായി, അള്ളാഹുവേ എനിക്ക് നീ പൊറുത്തു തരണമേ എന്ന പശ്ചാത്താപത്തിന്റെ, ഇസ്തിഗ്ഫാറിന്റെ മനസ്സുമായി ഇരിക്കാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് നമ്മളൊക്കെ.
ഇൽമ നമ്മളൊക്കെ നേടിയിട്ടുണ്ട്. അങ്ങാടിയിൽ നിന്ന് തർക്കിക്കാറുണ്ട് പലരും തൗഹീദിനെ കുറിച്ചും ഷിർക്കിനെ കുറിച്ചും ദീനിപരമായ മറ്റു കാര്യങ്ങളെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ച്, സദഖയെ കുറിച്ച്, ഹജ്ജിനെ കുറിച്ച്, ഫിഖ്ഹിനെ കുറിച്ച്, കർമ്മശാസ്ത്രത്തെ കുറിച്ചൊക്കെ തർക്കിക്കാറുണ്ട്. പ്രാക്ടിക്കലാക്കുന്നതിൽ ഞാനും നിങ്ങളും എവിടെ നിൽക്കുന്നു? അപ്പൊ എന്ത് പഠിച്ചു? ഖുർആൻ ഇപ്പൊ നോമ്പ് അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മള് അല്ലെ. എന്നിട്ട് ഖുർആൻ എത്രത്തോളം ഓതാൻ പറ്റി, എത്ര ആയത്തറിയും? ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരില്ലേ, ചക്കരക്കല്ല് ഉണ്ട്, ഹിന്ദി സംസാരിക്കുന്നവർ ഈ കൂട്ടത്തിലില്ലേ, മലയാളത്തിൽ നല്ല ശുദ്ധമായ മലയാളം പറയുന്നവർ, നാട്ടിൽ മലയാളം പറയുന്നവർ, കന്നഡ പറയുന്നവർ, തമിഴ് പറയുന്നവർ, വിദേശത്തൊക്കെ ജോലി ചെയ്ത് പല ഭാഷകളും സംസാരിക്കുന്നവർ, ജനിച്ചത് മുതൽ ഉമ്മയും ബാപ്പയും കയ്യിലെടുത്ത് പാരായണം ചെയ്യുന്ന ഖുർആൻ എന്ന് പറയുന്ന റബ്ബിന്റെ കലാമാകുന്ന കലാമുല്ലാഹിയൽ മുനസ്സൽ അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിവാസിത്തതി ജിബ്രീൽ എന്ന് പറയുന്ന ഈ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിലെ സൂറത്ത് രണ്ടാമത്തെ അധ്യായം സൂറത്ത് ബക്കറ മറിച്ച് ഒരു പേജ് നമ്മുടെ മുമ്പിൽ വെച്ചു തന്നാൽ ആ ആയത്തുകൾ ഓതി അർത്ഥം പറയാൻ പ്രാപ്തരാണോ നമ്മൾ? ആണോ പ്രാപ്തരാണോ നമ്മള്? ഇത് സിലബസ് മാറുമോ? ആയത്ത് മാറുമോ? വാക്ക് മാറുമോ? അക്ഷരം മാറുമോ? അർത്ഥം മാറുമോ? ഇലാ യൗമിൽ ഖിയാമ, ഒരു മാറ്റവുമില്ലാതെ ഇരിക്കുന്ന ഖുർആനിൽ നിന്ന് നമുക്ക് എന്ത് ഇൽമ് കിട്ടി? എന്ത് ഇൽമാണ് നമുക്ക് നേടാൻ പറ്റിയത്? ഈ റമദാനിൽ ഞാൻ ഒരു തവണ ഓതി തീർത്തു എന്ന് പറയുന്ന ഒരാൾ ഈ റമദാനിലെങ്കിലും ഈ സൂറത്തിൽ നിന്ന് ഇന്ന ഇന്ന ആയത്തുകളുടെ ആശയ സമ്പുഷ്ടതയെ എനിക്ക് ഉൾക്കൊള്ളാനും വായിക്കാനും സാധിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടോ നമുക്ക്? അപ്പൊ എന്ത് ഇൽമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നേടിയത്? നേടിയ ഇൽമിനനുസരിച്ചുള്ള അമല് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? പിന്നെ ചോദ്യം സമ്പത്തിനെ കുറിച്ചാണ് വിചാരണ നാളിൽ. നിങ്ങൾ കച്ചവടക്കാരാണ്, റിയൽ എസ്റ്റേറ്റുകാരാണ്, ഷോപ്പ് നടത്തുന്നവരാണ്, ബിസിനസ്സിൽ പങ്കാളികളാകുന്നവരാണ്, ഒറ്റക്കും കൂട്ടാളികളുമായി ചെയ്യുന്നവരാണ്. നിന്റെ സമ്പത്തിനെ കുറിച്ചാണ് ചോദ്യം. എവിടുന്ന് കിട്ടി നിനക്ക് പണം? ഈ പള്ളിയിൽ ഇപ്പൊ എല്ലാരും ഒരേപോലെ പൈസ കൈകാര്യം ചെയ്യുന്നവരാണോ? അല്ല, വളരെ പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് എളുപ്പം ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. സാമ്പത്തികമായി ഉന്നത നിലവാരത്തിലുള്ളവരുണ്ട്, ലക്ഷങ്ങൾ വരുമാനമുള്ളവരുണ്ട്, ആയിരങ്ങൾ വരുമാനമുള്ളവരുണ്ട്, ഒരു ജീവിതത്തിൽ ഒരു ദിവസം ഒരു 100 രൂപ പോലും കണ്ടെത്താൻ പറ്റാത്തവരുണ്ട്, കൊട്ടാരക്കണക്ക് വീട് വെച്ചവരുണ്ട്, 1-3 സെന്റ് സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ ഒരു വീട് വെക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്നവർ മലയാളികളുടെ കൂട്ടത്തിൽ എത്രയോ പേരുണ്ട് അല്ലേ. അപ്പൊ പടച്ചവൻ മനുഷ്യരെങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ സമ്പത്ത് റബ്ബ് തന്നതാ, എന്റെ സമ്പത്ത് റബ്ബ് തന്നതാ, എന്റെ കച്ചവടം റബ്ബ് വിജയിപ്പിച്ചതാ, എന്നെ പരീക്ഷിക്കുകയാണ്. എന്റെ കച്ചവടം പോലെ ഒരു ഷോപ്പ് അയാൾ തുടങ്ങി, തോറ്റുപോയി, പരാജയപ്പെട്ടു പോയി, മുടക്കിയ ക്യാഷ് പോലും, ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് പോലും തിരിച്ചു കിട്ടാതെ കൈമലർത്തേണ്ടി വന്നു. എന്തേ, അവനെയും അല്ല പരീക്ഷിക്കുകയാണ്, നിന്നെയും അല്ലാഹു പരീക്ഷിക്കുകയാണ്. ഇവൻ കൊടുത്തില്ലെങ്കിൽ എന്ത് തീരുമാനമെടുക്കും? ഇവന് ധാരാളം കൊടുത്താൽ ഇവൻ എങ്ങനെ ചെലവഴിക്കും? എന്ത് തീരുമാനമെടുക്കും? അഹങ്കാരിയായി മാറുമോ? പുങ്ക് വർത്തമാനം പറയുമോ? ഗമ കാണിക്കുമോ? വമ്പ് വർത്തമാനം പറയുമോ? പൊങ്ങച്ചം കാണിക്കുമോ? ധിക്കാരം കാണിക്കുമോ? അവന്റെ സമ്പത്തിനെ കുറിച്ചാണ് ചോദ്യം. എവിടുന്ന് കിട്ടി? എവിടെ കൊണ്ടുപോയി ചെലവഴിച്ചു? കൊടുത്തതിന്റെ ലിസ്റ്റ് ഒക്കെ പടച്ചവന്റെ മുമ്പിൽ ഇങ്ങനെ നിരത്തണം. എവിടൊക്കെയാ കൊടുത്തത്? എവിടൊക്കെ കൊടുത്തത്? കുറെ ആളുകൾ ഗാനമേലന്റെ ടീം വന്ന് ചോദിച്ചപ്പോ കൊടുത്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? തെറ്റാന്നറിയ, എല്ലാരും കൂടി വന്നതല്ലേ, നാട്ടില് ക്ലബിന്റെ മുഴുവൻ അംഗങ്ങളും വന്ന് ചോദിച്ചതാ കൊടുത്തു. അങ്ങനെ തിന്മക്കാണെന്നറിഞ്ഞിട്ട് പോലും കൊടുത്തവരുണ്ട്. നല്ല വാക്ക് പറഞ്ഞ് എനിക്കത് സഹായിക്കാൻ പറ്റില്ല, നിങ്ങളെ ഹൈന്ദവന്റെ, ക്രൈസ്തവന്റെ, മുസ്ലിമിന്റെ, നിരീശ്വരവാദിയുടെ വീട് പൊളിഞ്ഞു വീണു, ഞങ്ങൾ സഹായിക്കാം, ഒരു പ്രശ്നമല്ല. പക്ഷെ ദീനിനൊക്കാത്ത ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങനെ എവിടെ കൊടുക്കണം, എവിടെ കൊടുക്കാൻ പാടില്ല, എവിടെ ചെലവടിക്കണം, എവിടെ ചെലവടിക്കാൻ പാടില്ല, എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ സമ്പാദിച്ചുകൂടാ, കുറുക്ക് വടികളിലൂടെ, ലോട്ടറിയിലൂടെ എനിക്ക് പണം സമ്പാദിക്കാൻ പാടില്ല. കൊള്ള ലാഭം എടുക്കാൻ പാടില്ല. കള്ള റിയൽ എസ്റ്റേറ്റ് കച്ചവടം പാടില്ല. റിയൽ എസ്റ്റേറ്റ് കച്ചവടം ഹലാല, കള്ള കച്ചവടം ഹറാമ അല്ലേ. കൊള്ള ലാഭം ഉണ്ടാക്കാൻ പാടില്ല. കളവ് പറഞ്ഞ് നിങ്ങൾ നാട്ടിലെ മാർക്കറ്റ് വിലയെടുത്തിട്ടുള്ളൂ, ഇവിടെ സെന്റിന് 5 ലക്ഷം,
നിങ്ങൾ ചോദിച്ചത് 10 ലക്ഷം ശരിയായിക്കോട്ടെ, 10 ലക്ഷം ഇവിടുത്തെ നാട്ടിലത്തെ മാർക്കറ്റ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് വെറുതെ കിട്ടിയ സ്ഥലം 10 ലക്ഷത്തിന് കൊടുക്കുക, അതിനൊന്നും കുഴപ്പമില്ല, അതൊന്നും കള്ളക്കച്ചവടമല്ല. നാട്ടിലെ മാർക്കറ്റ് 10 ലക്ഷം നിങ്ങൾക്ക് കൊടുക്കുക. പക്ഷേ കച്ചവടം ഇങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ പറഞ്ഞു, എനിക്കിത് 9.75 കിട്ടിയതാ, ഞാൻ പിന്നെ നിനക്കായതുകൊണ്ട് വലിയ ലാഭം എടുക്കണില്ല, 10 തരാം. പക്ഷെ ആ കച്ചവടം അപ്പ ഹലാലല്ല, ഹറാമായി. എന്തിനാ വെറുതെ നുണ പറഞ്ഞത്? നിങ്ങൾ മാർക്കറ്റ് വില പറഞ്ഞോ, ഒരിക്കൽ ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തോട്ടെ, പക്ഷെ സ്പീഡ് കൂടാൻ അനക്കായത് കൊണ്ട് കുറച്ചൊന്നും പറഞ്ഞ് നുണറിയാൻ നിൽക്കണ്ട. അപ്പൊ ഹറാമിന്റെ പൈസയായി, ഹറാമിന്റെ കച്ചവടമായി. ഇവിടെ കുറെ ഭൂമി മണ്ണിട്ട് മൂടിയതാണ്, 10 അടി 20 അടി മണ്ണിട്ട് മൂടിയ സ്ഥല. ഈ സ്ഥലം നിങ്ങൾ മിണ്ടാതെ കച്ചവടമാക്കി, അവനൊരു ബിൽഡിംഗ് ഉണ്ടാക്കാനാ, ഒരു വീട് വെക്കാനാ. അപ്പോഴാ അറിഞ്ഞത്, അതിന്റെ രജിസ്റ്റർ ഒക്കെ കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്, എന്ത്, ഇവിടെ മണ്ണിട്ട് മൂടിയ സ്ഥലമാണ്. ഇവൻ ചെന്ന് ചോദിച്ചു, അതൊക്കെ നീ ആദ്യം അന്വേഷിക്കണ്ടേ? അവനാൻ ആദ്യം അന്വേഷിക്കേണ്ട ആവശ്യമില്ല, നീ ആദ്യം പറയേണ്ടവനാണ് നിന്റേതായിരുന്നു ഭൂമി, നീ അങ്ങോട്ട് പറയണം. അപ്പൊ നിന്റെ കച്ചവടം ഹലാലല്ല, ഹറാമാണ്. അതുകൊണ്ട് നീ എവിടുന്ന് സമ്പാദിച്ചു പണം, എവിടെ കൊടുത്തു? അവന്റെ സമ്പത്തിനെ കുറിച്ചാണ് പരലോകത്ത് വിചാരണ കോടതിയിൽ പടച്ചവന്റെ ചോദ്യം, എവിടുന്ന് സമ്പാദിച്ചു, എവിടെ കൊടുത്തു? അവന്റെ ബോഡിയെ കുറിച്ച്, അവന്റെ ശരീരത്തെ കുറിച്ച്, നല്ല ബോഡി ആയിരുന്നു, നല്ല ജിമ്മാണ്, കരാട്ടയാണ്, കളരിയാണ്, ചാക്കിൽ ഇങ്ങനെ മണ്ണൊക്കെ നിറച്ച് കുത്തിയിട്ട് മസിൽ പവർ ഒക്കെ ഇങ്ങനെ സ്വയം കണ്ണാടിക്ക് മുന്നിൽ നോക്കിയ ആളാണ്. പക്ഷെ അല്ല ചോദിക്കുകയാണ്, എവിടെ കൊണ്ടുപോയി? അവസാനിപ്പിച്ചു കളഞ്ഞു, ദ്രവിപ്പിച്ചു കളഞ്ഞു, നുരുമ്പിപ്പിച്ച് കളഞ്ഞു, തൊലച്ചു കളഞ്ഞു നിന്റെ ആരോഗ്യം. റബ്ബിന്റെ മാർഗത്തിൽ അരമണിക്കൂറൊന്ന് ഇരിക്കാൻ പറയുമ്പോ ഇരിക്കാൻ നേരല്ല, പടച്ചോന്റെ മാർഗത്തിൽ ഒരു മണിക്കൂർ ഉറക്കമടിക്കാൻ പറയുമ്പോ ഉറക്കമടിക്കാൻ നേരല്ല. പിന്നെ ടിവിക്ക് മുമ്പിൽ മണിക്കൂറുകൾ ഇരിക്കാൻ റെഡിയാ, വേൾഡ് കപ്പ് ഫുട്ബോളിന് വേണ്ടി, ക്രിക്കറ്റിന് വേണ്ടി മണിക്കൂറുകൾ ഇരിക്കാൻ റെഡിയാ. പടച്ചോന്റെ മാർഗത്തിൽ അള്ളാന്റെ പള്ളിയിൽ ഒരു മണിക്കൂർ ഇരിക്കണമെന്ന് പറഞ്ഞാൽ, ആഴ്ചയിൽ നടക്കുന്ന ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൽ ഒരൊന്നര മണിക്കൂർ, 1.5 മണിക്കൂർ ആഴ്ചയിൽ പടച്ചവന്റെ മാർഗത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറയുന്ന മറുപടി, സമയല്ല, നേരല്ല, കച്ചവടാണ്, തിരക്കാണ്, ബിസിയാണ്. നിന്റെ ബിസിയൊക്കെ തീരും, നേരെ കിടക്കുന്ന ഒരു സമയമുണ്ട് കേട്ടോ. കാലിന്റെ വിരലുകൾ കൂട്ടിക്കെട്ടി, താടിക്കൊരു കെട്ടും കെട്ടി, നിന്നെങ്ങനെ വെള്ളത്തുണി വിരിച്ച് കിടത്തുന്ന ഒരു ദിവസമുണ്ടല്ലോ, ഇഷ്ടം പോലെ സമയമായിരിക്കും, പിന്നെ എങ്ങോട്ടും പോവാനില്ല, വളരെ ഫ്രീ ആയിട്ട് കിടക്കേണ്. അതുവരെ മനുഷ്യൻ പറയണ്, ഞാൻ തിരക്കാണ്, എനിക്ക് നേരല്ല. ആഴ്ചയിൽ ഒരു ദിവസം അല്ല തന്ന ആരോഗ്യം ഉപയോഗിച്ച്, പടച്ചോൻ തന്ന ബുദ്ധി ഉപയോഗിച്ച് കച്ചവടത്തിന് വേണ്ടി ഓടുമ്പോ, ബിസിനസിന് വേണ്ടി ഓടുമ്പോ, ഷോപ്പിന് വേണ്ടി ഓടുമ്പോ, പർച്ചേസിംഗിന് വേണ്ടി ഓടുമ്പോ, രാജ്യം വിട്ട് മറു രാജ്യങ്ങളിലേക്ക് പറക്കുമ്പോ, ആഴ്ചയിൽ ഒരു ദിവസം റബ്ബിന്റെ മാർഗത്തിൽ ഒരു മണിക്കൂർ പടച്ചവന്റെ കലാമാകുന്ന ഖുർആൻ പഠിക്കാൻ ഇരിക്കാൻ പറഞ്ഞാൽ നമുക്കൊന്നും സമയമില്ല. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് പരലോകമെന്ന് പറയുന്ന കോടതിയിലെത്തുമ്പോ, നാളെ ദാ വലത് കൈ നീട്ടി ഇങ്ങനെ ഗ്രന്ഥം വാങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അവിടേക്ക് ഇങ്ങനെ എത്തുമ്പോ, വിചാരണ നാളിലെത്തുമ്പോ, പ്രിയപ്പെട്ടവരെ, അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു, നമുക്കൊക്കെ അറിയാം, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാ ഉമുഖറഉ കിതാബിയ, ഇതാ എന്റെ വലത് കൈ നീട്ടി ഇങ്ങനെ വാങ്ങി സന്തോഷ പുലകിതനായി, നല്ല സന്തോഷത്തില്, വളരെ ഹാപ്പിയില് ആ ഗ്രന്ഥം ഇങ്ങനെ വാങ്ങിയിട്ട് അടുത്തുള്ള ആൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറയും, നോക്ക് ഇതൊന്ന് വായിച്ചു നോക്ക്, ഇതിന്റെ ഗ്രന്ഥമാണ്, ഇന്റെ റെക്കോർഡാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ നന്മകളുടെ രേഖയാണിത്. ഹാ ഉമിഖറഉ കിതാബിയ, ഇതൊന്ന് വായിച്ചു നോക്കി എന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള ആളുടെ കയ്യിലേക്ക് ഇങ്ങനെ ദാ മുന്നിലേക്ക് ഇങ്ങനെ നീട്ടിക്കൊടുക്കും. ഇന്നീ വനൻതു അന്നീ മുലാഖിൻ ഹിസാബിയ, ഇങ്ങനെ ഒരു വിചാരണ ഉണ്ടാകുമെന്ന് എനിക്ക് മുമ്പേ അറിയാമായിരുന്നു. ഇന്ന് നമ്മൾ വിചാരണ ദിവസമാണ് സുഹൃത്തെ, ഇങ്ങനൊരു വിചാരണ ഉണ്ട്. പടച്ചവന്റെ മുമ്പിൽ കാലിൽ കാൽപാദത്തിൽ ദാ ചെരുപ്പണിയാതെ, ചേലാകർമ്മം നടത്താതെ, വസ്ത്രമണിയാതെ, എങ്ങനെ ജനിച്ചു വീണോ, ശുദ്ധ പ്രകൃതിയിൽ ഒരു നൂല് പോലും ശരീരത്തിൽ അണിയാതെ, ചേലാകർമ്മം നടത്താത്തവനായി പോരാ, കാലിൽ ചെരുപ്പണിയാത്തവനായി, ശുദ്ധ പ്രകൃതിയിൽ വന്നു നിൽക്കുന്ന ഒരു കോടതിയിൽ ഞാൻ വന്നു നിൽക്കേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇന്നീ ളനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ, ഇങ്ങനെ പടച്ചവന്റെ മുമ്പിൽ ഒരു കോടതിയിൽ വിചാരണക്ക് വേണ്ടി വന്നു നിൽക്കണമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് എന്റെ ഗ്രന്ഥം വായിച്ചു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നാളെ കോടതിയിൽ ഇങ്ങനെ സന്തോഷ പുളകിതരായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ കാണാൻ പറ്റും. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി, ഇടത് കൈ ഇങ്ങനെ പിറകിലൂടെ നീട്ടി, ഇടത് കൈ ഇങ്ങനെ പിറകിലൂടെ നീട്ടി,
അതെ മുഖം ഇങ്ങനെ താഴ്ത്തി പിടിച്ച് കണ്ണിങ്ങനെ തള്ളിപ്പിടിച്ച് ഇടത് കൈ കൊണ്ട് പിറക് വശത്തിലൂടെ ഗ്രന്ഥം ഇങ്ങനെ വാങ്ങുന്ന മനുഷ്യൻ പറഞ്ഞു പോകുന്ന വാക്കുണ്ട് ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ യാ ലൈതനി ലം ഊത കിതാബിയ വലം മദരി മാ ഹിസാബിയ യാ ലൈതഹ കാനത്തിൽ ഖാദിയ എന്താണ് പറഞ്ഞത് ഇങ്ങനൊരു വിചാരണയുടെ ദിവസം ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ മരിച്ചു എന്നത് നമുക്കൊക്കെ മുമ്പ് ഓർമ്മയുള്ള കാര്യമല്ലേ ആ മരണത്തോടുകൂടി അങ്ങ് മണ്ണിലേക്ക് ലയിച്ചു ചേർന്ന് ഇല്ലാതെയായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഇതെന്താണ് സംഭവമെന്ന് മനുഷ്യനിങ്ങനെ അന്തം വിട്ട് അന്താളിച്ചു നിൽക്കുന്ന ഒരു കോടതിയിൽ ചെന്ന് നിൽക്കാനുണ്ട് ഇവിടെ പണമുള്ളവർ ദിവസ വരുമാനങ്ങൾ ധാരാളമുള്ളവർ ശരിക്കോർത്തോളൂ നിങ്ങൾ ആദരിക്കാനും ബഹുമാനിക്കും ുമൊക്കെ ഇന്ന് ലോകത്താളുകളുണ്ട് നീ വിളിച്ചാൽ ഓടി വരാൻ നീ പറഞ്ഞാൽ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ ആളുണ്ട് പക്ഷേ നാളെ റബ്ബിന്റെ കോടതിയിൽ പടത്തിന്റെ ഉടമയായി ഭൂമിയിൽ ജീവിച്ചവൻ ലക്ഷങ്ങളും കോടികളും വരുമാനമുള്ളവർ നന്നായി സുഖകരമായി സുന്ദരമായി ആസ്വദിച്ച് ജീവിച്ചവർ അവർ അവിടെ വെച്ച് പറയുന്ന വാക്കാണ് മാഗ്ന അന്നി മാലിയ എന്റെ സമ്പത്തൊന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ മാഗ്ന അന്നി മാലിയ എന്റെ സമ്പത്തൊന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ പിന്നെ അന്നി സുൽത്താനിയ എന്റെ അധികാരങ്ങൾ മുഴുവനും തകർന്നു പോയല്ലോ എന്നെ കണ്ടാൽ ആദരിക്കാൻ ഇങ്ങനെയായിരുന്നു നല്ല പാവ മനുഷ്യനായിരുന്നു ഒരു പഞ്ചായത്തിന്റെ മെമ്പറായപ്പോയേക്കും ധിക്കാരം വരലൊടങ്ങി ഒരു ബ്ലോക്കിന്റെ മെമ്പറായി ഒരു പഞ്ചായത്തിന്റെ മെമ്പറായി ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറായി അല്ല ഒരു എം എൽ എ ആയി എം പി ആയി അപ്പോയേക്കും അഹങ്കാരം വന്നു ഒരു ക്ലബിന്റെ സെക്രട്ടറിയായി ഒരു പള്ളിയുടെ പ്രസിഡന്റായി അപ്പോയേക്കും ഹുങ്ക് തുടങ്ങി അധികാരത്തിന്റെ എന്തോ എനിക്ക് കിട്ടിപ്പോയി എന്നൊരു തോന്നൽ മനുഷ്യരെ നാളെ പരലോകത്ത് നിന്ന് മനുഷ്യൻ കൈമലർത്തി പറയുകയാണ് മാഗ്ന അന്നി മാലിയ എന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടില്ല ഹലക അന്നി സുൽത്താനിയ എന്റെ സർവ്വാധികാരങ്ങളും നശിച്ചു പോയല്ലോ തകർന്നു പോയല്ലോ അപ്പൊ റബ്ബിന്റെ മറുപടി എന്താണെന്നറിയോ ഹുദോ ആ പറയുന്നവനെ പിടിക്കടോ വകുല്ലു അവനെ വരിഞ്ഞു കെട്ട് സുമ്മൽ ജഹീമ സൊല്ലു അവനെ നരകത്തിലേക്ക് വലിച്ചെറി സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹ സബ്ഊന ദിറാഅൻ ഫസ്ലുകു അതെ 70 പിന്നെ എത്ര പറഞ്ഞത് സബ്ഊന ദിറാ 70 മുഴം നീളമുള്ള ചെങ്ങല കൊണ്ട് അവനെ ബന്ധിപ്പിക്കൂ പിടിച്ചു കെട്ടവനെ വരിഞ്ഞു നരകത്തിലേക്ക് വലിച്ചെറി ആരെ ഈ മാഗ്ന അന്നി മാലിയ എന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടില്ല എന്റെ അധികാരവും പദവിയും ഒന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ല എന്ന് കൈമലർത്തി ഞാൻ നാട്ടിൽ ജീവിച്ചപ്പോ ഞാൻ വലിയവനാണെന്ന് തോന്നിയിരുന്നു എല്ലാ അഹങ്കാരവും അവസാനിച്ചല്ലോ എന്ന് വിചാരിച്ച് നാളെ പരലോകത്ത് കൈമലർത്തുന്ന ആളുകൾ പറയുന്ന വാക്കാണ് അവൻ വേണ്ടതുപോലെ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല ഇന്നഹു കാന ലാ യുക്മിനു ബില്ലാഹിൽ അദീം വേണ്ടതുപോലെ ഗൗരവമായ രീതിയിൽ അല്ലാഹുവിൽ അവന് വിശ്വാസം ഉണ്ടായിരുന്നില്ല വല യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തില്ല എന്നല്ല പാവപ്പെട്ടവന്റെ ഭക്ഷണ കാര്യത്തിൽ ഒരു പ്രോത്സാഹനം പോലും ഒരു മോട്ടിവേഷൻ പോലും കൊടുക്കാത്തവനായിരുന്നു അവൻ അവനെ പിടിച്ച് നരകത്തിലേക്ക് എറിയാൻ സാധുക്കളെ കാണാതെ നിന്നവർ കണ്ടില്ലെന്ന് നടിച്ചവർ പിടിച്ച് നരകത്തിലേക്ക് എറിയാൻ പറയുന്ന ഒരു ഭയാനകമായ ദിവസം വരാനുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ ഈ കോടതിയെ കുറിച്ച് പറയാൻ അതുകൊണ്ട് ഈ കോടതി നമ്മുടെ മുമ്പിൽ വരാനുണ്ട് ഞാൻ പറഞ്ഞ സമയമായി ഈ കോടതി നമ്മുടെ മുമ്പിൽ വരാനുണ്ട് അവിടെ ഇങ്ങനെ കിതാബ് കയ്യിൽ കിട്ടുമ്പോ മനുഷ്യൻ പറഞ്ഞു പോകുന്ന ഒരു വാക്കുണ്ട് ഷിഹാബ് എന്ന ഞാന് ചെയ്ത ഓരോ അമലും ഇങ്ങനെ രേഖപ്പെടുത്തിയത് ഞാൻ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തിയത് എന്നെ കേൾക്കാൻ ഈ പള്ളിയിൽ ഇരുന്ന തറാവി നമസ്കാര ശേഷം ഇവിടെ ഇരുന്നവർ സഹൂതം എന്നെ ശ്രദ്ധിച്ച് ഒരു കുട്ടി പോലും എഴുന്നേറ്റ് പോകാതെ എന്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന് എന്റെ വാക്കുകളെ അതെ കേട്ടിരുന്ന് അള്ളാഹുവിന്റെ ആയത്തുകളെ കേട്ടിരുന്ന് ഇത് മനസ്സിലാക്കണമെന്ന ചിന്തയോടുകൂടിയിരുന്ന എന്റെ ജേട്ടാനിയന്മാരെ നാളെ പരലോകത്ത് നമ്മുടെ കയ്യിൽ ആ ഗ്രന്ഥം കിട്ടുമ്പോ മനുഷ്യൻ ആശ്ചര്യഭരിതമായി പറയും മാലിഹദൽ കിതാബ് ഇതെന്തൊരു ഗ്രന്ഥമാണ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സഹ ഇതിലൊന്നും വിട്ടുപോയിട്ടില്ല ചെറുതും വിട്ടിട്ടില്ല വലുതും വിട്ടിട്ടില്ല ഇതെന്തൊരു ഗ്രന്ഥമാണ് ചെറിയ നിസ്സാരമായ ഒരു ചെരുപ്പ് കച്ചവടക്കാരനാ നിങ്ങൾ ഒരു ഫുട്വെയർ നടത്തുന്ന ആളാ അത് ചൈനന്റെ ചെരുപ്പ് വേറെ ഏതോ രാജ്യത്തിന്റെ പേരിൽ വിറ്റതുവരെ ഇങ്ങനെ രേഖപ്പെട്ട് കിടക്കുക ചൈനന്റെ സാധനം വേറൊരു രാജ്യത്തിന്റെ പേരും പറഞ്ഞ് വിറ്റത് അല്ലെ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ ആണെന്ന് പറഞ്ഞത്
ഒക്കെ നിസ്സാരമായ ഒരു ചെറിയ തുണി കച്ചവടക്കാരനാണ് നിങ്ങൾ. നിങ്ങൾ ഒരു ചെറിയ മൊബൈൽ കച്ചവടക്കാരനാണ്, എന്തു ബിസിനസ്സും ആകട്ടെ ഒരു മീൻ കച്ചവടക്കാരനാണ് നിങ്ങൾ അല്ലേ. ഇത് രണ്ടോ മൂന്നോ ദിവസം പഴക്കമുള്ള മീനാണ്, എന്നാൽ അങ്ങനെ തന്നെ വിറ്റോ പ്രശ്നമില്ല. പക്ഷെ ഇത് ഇന്നത്തെ ഫ്രഷാ, ഇന്ന് പിടിച്ചതാ. എന്തിനാ കളവ് ഫിറ്റ് ചെയ്യണത്? നിന്റെ കച്ചവടം ഹലാലിൽ നിന്ന് ഹറാമിലേക്ക് പോകും, ഹലാലിൽ നിന്ന് ഹറാമിലേക്ക് പോകും. എന്നിട്ട് നാളെ പരലോകത്ത് വേദനിക്കേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മുടെ മുമ്പിൽ വരും. സഹോദരിമാരെ, സഹോദരിമാരെ, എന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഈ ഭൂമിയുടെ പളപളപ്പ് കണ്ട് ആധുനിക ലോകത്തെ യുവാക്കളും യുവതികളും ഒക്കെ ഇന്നത്തെ സീരിയൽ നടിമാരുടെയും നടന്മാരുടെയും സിനിമാ നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ അവരെ പിൻപറ്റിക്കൊണ്ട് അവരെ റോൾ മോഡലായി സ്വീകരിച്ച് അവരോടൊപ്പം മത്സരിച്ചോടുന്ന പെൺകുട്ടികളുടെ ചുരിദാറിന്റെ പാന്റ് കയറുന്നു, കാലിലൊരു നൂല് വരുന്നു, കയ്യിലൊരു നൂല് കെട്ടുന്നു. അതേ പെരുന്നാളിന്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ വരെ അവർ തീരുമാനിക്കുന്നത് സിനിമാ നടികൾ അണിഞ്ഞ ഇന്ന് പിന്നെ മാർക്കറ്റിൽ ഏറ്റവും വലിയ മോഡലായി അറിയപ്പെടുന്ന ഡ്രസ് അണിയാനാണ്. അഞ്ചു നേരം നമസ്കരിക്കുന്ന മുസ്ലിം വീട്ടിലെ പെൺകുട്ടികൾ പോലും ആ ഡ്രസ് കിട്ടണമെന്ന് വാശി പിടിക്കുകയാണ്. ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല വഹിയിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇന്ന ഇന്ന വേഷമാകണം ആണിന്റേത്, ഇന്ന ഇന്ന വേഷമാകണം പെണ്ണിന്റേത് എന്ന് പറഞ്ഞിട്ട് മുടി ഇങ്ങനെയാകണം, നെരിയാണിക്ക് മേലെ പുരുഷന്റെ വസ്ത്രം കരണമെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു സിനിമാ നടൻ പാൻഡങ് ഉയർത്തി കൊടുത്താൽ മുസ്ലിം ലോകം ഉയർത്തി കൊടുക്കാൻ റെഡിയാണ്. അവരൊന്ന് നെരിയാണിക്ക് താഴെ താഴ്ത്തി കിട്ടാൽ എന്റെ പ്രവാചകനല്ല എനിക്ക് റോൾ മോഡൽ, ഇന്നത്തെ ആധുനിക ലോകത്തെ സിനിമാ നടനാണ്, അതേ ചുറുചുറുക്കിൽ അഭിനയിച്ച സ്ക്രീനിൽ അഭിനയിച്ച് കാണിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെക്കുന്ന റിയൽ ലൈഫിനെ മാറ്റിവെച്ച് അഭിനയങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നവരാണ് എന്റെ റോൾ മോഡലായി സ്വീകരിക്കുന്നത്. എന്റെ വേഷവും എന്റെ നടത്തവും തീരുമാനിക്കുന്നത് അള്ളാഹുവിന്റെ ഖുർആനും തിരുസുന്നത്തുമല്ല. എന്റെ ഭക്ഷണം തീരുമാനിക്കുന്നത് അള്ളാഹു പറഞ്ഞ ഹലാലായ ഭക്ഷണം, അള്ളാഹ നിരോധിച്ച ഹറാമിന്റെ ഭക്ഷണം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ലോകമെങ്ങോട്ടോടുന്നു അത് തീരുമാനിക്കാനും ജീവിത ശൈലിയാക്കാനും വേണ്ടി വെമ്പൽ കൊള്ളുന്ന പുതിയ തലമുറ. എന്റെ ശരീരത്തിൽ അണിയുന്ന ഡ്രസ് എന്റെ അംഗലാവണ്യങ്ങളെ പുറത്തു കാണിക്കുന്ന വിധത്തിൽ ശരീരവുമായി ഒട്ടി നിൽക്കാൻ പാടില്ല എന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ട് മുഖമക്കനകൾ മാർവിടത്തിലേക്ക് താഴ്ത്തിയിട്ട് നിന്റെ മാർവിടത്തിന് നെഞ്ചിന് ഒരു കർട്ടനാക്കണമെന്ന് പഠിപ്പിച്ചിട്ട് അതൊന്നും അനുസരിക്കാൻ പുതിയ ലോകത്തെ സ്ത്രീകൾക്ക് സമയമില്ല. അവർ കണ്ടത് നടിയുടെ മോഡലാണ്, അതേ സീരിയൽ നടിയുടെ മോഡലാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേഷമണിഞ്ഞിട്ട് മണിയാത്തവരെ പോലെ നഗ്നകളായി ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്ന സ്ത്രീകളുണ്ട്, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കോടതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നാളെ ചെന്ന് നിൽക്കാനുള്ള കോടതി, ഒന്നും വിട്ടുപോകാത്ത കോടതി, നീതിപൂർവമായ ഇവിടുത്തെ സുപ്രീം കോർട്ടല്ല, അല്ല അവർക്ക് നമ്മുടെ മനസ്സ് വായിക്കാൻ കഴിയില്ല. കണ്ണിന്റെ കട്ടുനോട്ടമറിയുന്ന, കൽബിന്റെ വികാരങ്ങളെ വിചാരങ്ങളെ അറിയുന്ന, ശരീരത്തിലെ ഓരോ ഞരമ്പുകളും കൂട്ടിക്കെട്ടിയാൽ ഭൂമിയെ രണ്ട് തവണ ചുറ്റാൻ നീളമുള്ള ഒരൊറ്റ മനുഷ്യ ശരീരത്തിൽ ഭൂമിയെ രണ്ട് തവണ ചുറ്റാൻ നീളമുള്ള രക്തക്കൊയലുകൾ ഏർപ്പാട് ചെയ്ത ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ കോടതിയിൽ ചെന്നു നിൽക്കുമ്പോ കിടുകിടാ വിറക്കുന്ന പടച്ചവന്റെ കോടതിയിൽ ചുണ്ടുകൾക്ക് സീല് വെച്ച് കൈകാലുകൾ സാക്ഷി പറയുന്ന, തൊലികൾ നിനക്കെതിരെ സംസാരിച്ചു പോകുന്ന, എന്റെ തൊലി എനിക്കെതിരെ സംസാരിക്കുമ്പോ ശിഹാബെന്ന ഞാൻ എന്റെ തൊലിയോട് ചോദിക്കും, ലിമ ഷഹിദ്തും അലൈന, ഏ തൊലി നീ എന്തിനാ എനിക്കെതിരെ സാക്ഷി പറയുന്നത്? നീ എനിക്കെതിരെ സാക്ഷി പറഞ്ഞിട്ട്, എന്റെ തൊലി എനിക്കെതിരെ സാക്ഷി പറഞ്ഞിട്ട് എന്നെ റബ്ബ് നരകത്തിലേക്ക് എറിയുമ്പോ ഞാൻ എന്റെ തൊലിയോട് ചോദിക്കുകയാണ്, നീ സാക്ഷി പറഞ്ഞ് എന്നെ നരകത്തിലിട്ടാൽ നീയും എന്റെ കൂടെ നരകത്തിലല്ലേ? ലിമ ഷഹിദ്തും അലൈന, നീ എന്തിനാ എനിക്കെതിരെ സാക്ഷി പറയുന്നത്? അപ്പൊ തൊലി പറയുന്ന മറുപടിയുണ്ട്, നിനക്കെതിരെ സാക്ഷി പറയാൻ നിന്റെ തൊലിയാകുന്ന ഞാൻ വിചാരിച്ചതല്ല, അല്ല എന്നെ സംസാരിപ്പിച്ചതാ, അള്ളാഹു എന്നെ സംസാരിപ്പിച്ചതാ, എനിക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. റബ്ബ് നിന്റെ ശരീരത്തിൽ തന്ന തൊലിയാകുന്ന എന്നെ കൊണ്ട് അല്ല സംസാരിപ്പിച്ചതാണ് എന്ന് നാളെ തൊലി പോലും റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുന്ന ഒരു കോടതിയിൽ ചെന്നു നിൽക്കേണ്ടി വരുമെന്ന ബോധം, ആ ബോധമാണ് എന്റെയും നിങ്ങളെയും നന്നാക്കുന്നത്.
ഞാൻ എന്റെ സമയം അവസാനിച്ചു അവസാനിപ്പിക്കുക. റബ്ബ് എന്നെയും നിങ്ങളെയും ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ വേദനിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അള്ളാഹു അവർക്ക് ആശ്രയം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് അഭയം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് ഭക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വീട്ടിൽ പോയിട്ട് നോമ്പ് തുറക്ക് കഴിച്ചു, ഇനി തനാബ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുക, പ്രശ്നമൊന്നുമില്ല, കഴിച്ചോളി, ഓവറാകാതെ. അത്തായം കഴിക്കൽ സുന്നത്ത, കഴിക്കണം, കഴിക്കരുത്, കഴിക്കാതിരിക്കലല്ല, കുറച്ചെങ്കിലും, പക്ഷേ ദൂർത്തടിക്കരുത്. ഫലസ്തീനിലെ മക്കള് അത്താഴം കഴിച്ചത് ഇലതന്നിട്ടാ, നോമ്പ് തുറന്നത് പച്ചവെള്ളവും ചൂടാക്കിയെടുത്ത ഇലയും കഴിച്ചിട്ടാണ് അവർ നോമ്പ് തുറക്കുന്നത്. അവരോർക്കാതിരിക്കരുത്. നാളെ നമുക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളോട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറയേണ്ട ഒരവസ്ഥ വരുമോ എന്ന് നമുക്കറിയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മളോട് അവർ പറയുന്നില്ലെങ്കിലും മുസ്ലിങ്ങൾ എവിടെ എന്ന് ഫലസ്തീനി മക്കൾ ചോദിക്കുന്നുണ്ട് കൈമലർത്തി. എവിടെയാണ് ലോകത്തിലെ മുസ്ലിങ്ങൾ? ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലേ? മൗനം പാലിക്കുന്നു പലരും, കേട്ടില്ലെന്ന് നടിക്കുന്നു പലരും. നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. ആ ആയുധം ഉപയോഗിക്കേണ്ട സമയമാണിപ്പോ. പ്രാർത്ഥനയാകുന്ന ആയുധം ഉപയോഗിക്കേണ്ട സമയമാണ്. അള്ളാഹു അവർക്ക് എളുപ്പവഴികൾ കൊടുക്കുമാറാകട്ടെ. ഒരു സ്വതന്ത്ര ഫലസ്തീൻ നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നീ ആശ്വാസവും മറുതിയും കൊടുക്കണേ. അള്ളാഹ് ഷിഫ കൊടുക്കണേ. അള്ളാഹ് കടത്തിൽ കുടുങ്ങിപ്പോയവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവേ നീ അതിനുള്ള പോംവഴി ഉണ്ടാക്കി കൊടുക്കണേ. അള്ളാഹ് കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ, ഷോപ്പുകളിൽ, ക്രയവിക്രയങ്ങളിൽ, ഏർപ്പാടുകളിൽ അള്ളാഹുവേ നിന്റെ റഹ്മത്തും ബറക്കാത്തും നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹ് ധനത്തിന്റെ സക്കാത്തും സദഖയും ഒക്കെ കൊടുത്ത് ഞങ്ങളുടെ സമ്പത്തിനെ ശുദ്ധീകരിച്ച ആളുകളാക്കി ഞങ്ങളെ നീ മാറ്റി അനുഗ്രഹിക്കണേ. അള്ളാഹ് അണിയുന്ന സ്വർണത്തിനും മലബാരയിൽ വെച്ച സ്വർണത്തിനും ഒക്കെ ആയാലും, പത്തരപ്പവന് സ്വർണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 2.5% കൊടുത്ത് ശുദ്ധീകരിച്ച സ്വർണമാണ് ഞാൻ ഉപയോഗിക്കുന്നത്, പാത്തു വെച്ചിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുന്ന മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ സർപ്പമായി കഴുത്തിൽ ചുറ്റിപ്പണഞ്ഞ് ഹാദാ കെൻസുഖ്, ഇത് നിന്റെ നിധിയാണ് എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് നമ്മെ കുത്തി വലിക്കുന്ന ഒരവസ്ഥ ഈ സ്വർണത്തിന്റെ പേരിൽ, ആഭരണങ്ങളുടെ പേരിൽ അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. ദൗർഭാഗ്യവന്മാരിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉപ്പ ഉമ്മമാരുടെ, ജ്യേഷ്ഠാനികന്മാരുടെ, ഭാര്യ ഭർത്താക്കന്മാരുടെ, മക്കളുടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ. അല്ലാ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ. അല്ലാ അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ മുത്തഖീങ്ങളായ, മുഖ്മിനീങ്ങളായ, അവരുടെ നേതാക്കന്മാരായ അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ, സുദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ കൂടെ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കണേ. അല്ലാ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين آمين آمين برحمتك يا أرحم الراحمين